കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അടിച്ച തൈര് അത് കടഞ്ഞെടുക്കാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. കടയോല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി കടയുക. പതുക്കെ പതുക്കെ നെയ്യ് സൈഡിലേക്ക് വെണ്ണ മാറി മാറി വരുന്നത് നമുക്ക് കാണാം. അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരുവിധം മാറി മാറി വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ കടയണം. ഒരുവിധമായി കഴിഞ്ഞതൊക്കെ നമ്മൾ എടുത്തെടുത്ത് അടുത്തുള്ള കുറച്ചൊരു വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുക. മോര് നമ്മളതിനകത്തുനിന്ന് മാറ്റി കളഞ്ഞതിന് ശേഷമുള്ള ഇതിൻ്റെ വെണ്ണയാണ് നമ്മൾ പതുക്കെ കുറച്ച് വെള്ളത്തിലുള്ള പാത്രത്തിലേക്ക് അത് മാറ്റിക്കൊണ്ടേയിരിക്കുക. ഈ പ്രൊസീജിയർ ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ ഒരു ഭാഗത്ത് മോര് മാത്രവും അതിൽ നിന്ന് കിട്ടുന്ന വെണ്ണ മറ്റൊരു പാത്ര മറ്റൊരു ഭാഗത്തേക്കായിട്ട് മറ്റൊരു പാത്രത്തിലേക്കായിട്ട് നമുക്ക് മാറ്റിക്കിട്ടും. വെണ്ണ നമുക്ക് വേറെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ മല്ലി എന്നിവ നമ്മൾ എടുക്കുക. അത് ചെറുതായി വളരെ ചെറുതായിട്ട് അരിയുക. അതിൻ്റെ കൂടെ ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് നന്നായി ചെറിയ കഷ്ണങ്ങളായി നമ്മൾ അരിഞ്ഞെടുക്കുക. എന്നിട്ടത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. ആ ഗ്ലാസ്സിലേക്ക് മാറ്റിയതിൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മോര് ഗ്ലാസിൻ്റെ പകുതിയോളം വെള്ളത്തിൽ, അതായത് പകുതിയോളം നിറയുന്നതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക. നമ്മുടെ നല്ലൊരു സംഭാരം നമുക്ക് റെഡിയാണ്. ഇനി ഇതിനകത്തേക്ക് ഉപ്പ് കൂടെ, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തണുത്ത മോരിൻ്റെ തന്നെ ഒരു തണുപ്പും ഇതിൻ്റെ തണുപ്പും, ഇതിനകത്തേക്ക് നെയ്യില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ കഫത്തിൻ്റെ ഒന്നും പ്രശ്നം വരില്ല. അത് നന്നായിട്ട് ഇളക്കുക. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ചൂട് കാലത്തൊക്കെ വളരെ നല്ല സംഭാരം. കുടിച്ചോ?